ബെന്നി ബഹനാനെ വെട്ടിയതിലുള്ള അതൃപ്തി മറച്ചു വെക്കാതെയായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ബെന്നി ഇല്ലാത്തതിൽ ദുഃഖമുണ്ടെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. മികച്ച പട്ടികയ്ക്കുള്ള ശ്രമം ജയിച്ചുവെന്ന് വി എം സുധീരനം പറഞ്ഞു. യുവത്വത്തിന് പരിഗണന നൽകിയെന്ന് ചെന്നിത്തല പ്രതികരിച്ചു. കടുത്ത തർക്കമുണ്ടായ 5-4 തന്റെ നിലപാട് ഹൈക്കമാൻഡ് ശരിവെച്ചെങ്കിലും വിശ്വസ്തനായ ബെന്നി പുറത്തായതിൽ മുഖ്യമന്ത്രി അതൃപ്തനാണ്. ബെന്നി കൂടി വരേണ്ടതായിരുന്നു, ബെന്നി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. വരാത്തതിൽ ദുഃഖമുണ്ട്, പക്ഷേ തീരുമാനത്തെ ആരും ചോദ്യം ചെയ്യത്തില്ല. ചിലരുടെ കടുംപിടുത്തമാണോ ബെന്നിയുടെ പുറത്താകലിന് കാരണമെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പി ടി തോമസ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യനാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ പട്ടിക തിരുത്താനുള്ള ഇടപെടൽ ശരിവെക്കുന്നതായിരുന്നു സുധീരന്റെ പ്രതികരണം. ഈ പട്ടിക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചർച്ചകൾ നടത്തി, അതിൻ്റെ സർവതലത്തിലുള്ള പരിശോധനകൾ നടത്തി, മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ അതിൻ്റേതായ രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണത്തിനിറങ്ങും. ഹൈക്കമാൻഡ് പട്ടിക അംഗീകരിച്ചാൽ പിന്നെ തർക്കമില്ല. തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി പി ടി തോമസിന്റെ പ്രതികരണം ഇങ്ങനെ. ഏതായാലും വളരെ വൈകിയാണെങ്കിലും എനിക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയ അംഗീകാരത്തിന് പ്രത്യേക സന്തോഷമുണ്ട്. അതിനിടെ രമേശ് ചെന്നിത്തല കൊച്ചിയിൽ ബെന്നി ബഹനാനുമായി കൂടിക്കാഴ്ച നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.